എല്ലാ കൂട്ടുകാർക്കും ജേണി ടു സക്സസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 9-ാം ക്ലാസ്സിലെ ജോഗ്രഫി. ജോഗ്രഫി എന്ന് പറയുമ്പോൾ എല്ലാ പാഠഭാഗങ്ങളും കൂടെ ചേർത്ത് അതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രം കോർത്തിണക്കിക്കൊണ്ട് ഏകദേശം ഒരു 100-ഓളം ചോദ്യോത്തരങ്ങളുണ്ട്. ഞാൻ എണ്ണിയിട്ടില്ല, എന്നാലും ഒരു ഏകദേശം ഒരു 100-ഓളം ചോദ്യോത്തരങ്ങളുണ്ട്. ഇതൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സുമാണ്. അപ്പോൾ ഇതുവരെയും 9-ാം ക്ലാസ്സിലെ പാഠപുസ്തകം പഠിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് എങ്കിലും നോക്കിയിട്ട് പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോവാം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് സഹായമാകും. അപ്പോൾ ശരി, നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. സൗരോർജം ഭൂമിയിലേക്ക് എത്തുന്ന പ്രക്രിയയാണ് സൗരവികിരണം. വികിരണം വഴിയാണ് സൗരോർജം ഭൂമിയിലേക്ക് എത്തുന്നത്. സൗരതാപനവും ഭൗമവികിരണവും തമ്മിലുള്ള സന്തുലനത്തെ ഒരു പേര് വിളിക്കും ഹീറ്റ് ബജറ്റ്. എന്താണ് സൗരതാപനവും ഭൗമവികിരണവും തമ്മിലുള്ള സന്തുലനത്തെ ഹീറ്റ് ബജറ്റ് എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മാക്സിമം തെർമോമീറ്ററിൽ നിറച്ചിരിക്കുന്ന ദ്രാവകം, അതിനു മുമ്പേ നമ്മൾ മാക്സിമം മിനിമം തെർമോമീറ്റർ ഉണ്ട് കേട്ടോ, എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാവോ? ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും അളക്കുന്ന ഉപകരണമാണ് ഈ മാക്സിമം മിനിമം തെർമോമീറ്റർ. അപ്പോൾ രണ്ടിലും രണ്ട് ദ്രാവകമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാക്സിമത്തിൽ മെർക്കുറിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, മിനിമം തെർമോമീറ്ററിൽ ആൽക്കഹോളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത്, ഏറ്റവും കൂടുതൽ സൗരോർജം ലഭിക്കുന്നത് എവിടെയാണ്? ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സൗരോർജം ലഭിക്കുന്നത് എവിടെയായിരിക്കും? ഉഷ്ണമേഖലയിലായിരിക്കും. 23.5 ഡിഗ്രി നോർത്ത് അക്ഷാംശ രേഖ, 23.5 ഡിഗ്രി നോർത്ത് അക്ഷാംശ രേഖയെ നമ്മൾ ഉത്തരായന രേഖയെന്ന് പറയും. 23.5 ഡിഗ്രി സൗത്ത് അക്ഷാംശ രേഖയാണെങ്കിൽ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടും? ദക്ഷിണായന രേഖ എന്ന പേരിൽ അറിയപ്പെടും. ഇനി 0 ഡിഗ്രി അക്ഷാംശ രേഖ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഭൂമധ്യ രേഖയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വായുവിൽ അടങ്ങിയിരിക്കുന്ന നീരാവിയുടെ യഥാർത്ഥ അളവ്, വായുവിൽ അടങ്ങിയിരിക്കുന്ന നീരാവിയുടെ യഥാർത്ഥ അളവെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അന്തരീക്ഷത്തിലെ ജലാംശത്തെ നമ്മൾ ആർദ്രത എന്നാണ് പറയുന്നത്. അന്തരീക്ഷത്തിലെ ജലാംശം ചോദിച്ചാൽ ആർദ്രത എന്നാണ് പറയുന്നത്. വായുവിൽ അടങ്ങിയിരിക്കുന്ന നീരാവിയുടെ യഥാർത്ഥ അളവെന്ന് ചോദിച്ചാൽ കേവല ആർദ്രതയാണ്. കേവല ആർദ്രത. ഇനി കേവല ആർദ്രതയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഘനീകരണം ആരംഭിക്കുന്ന നിർണായക ഊഷ്മാവിനെ എന്ത് പറയാം? ഘനീകരണം ആരംഭിക്കുന്ന നിർണായക ഊഷ്മാവാണ് തുഷാരംഗം അല്ലെങ്കിൽ ഡ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. കാലാവസ്ഥാ നിരീക്ഷകർ ആപേക്ഷിക ആർദ്രത കണക്കാക്കുവാൻ കൂടുതലായി ഉപയോഗിക്കുന്ന തെർമോമീറ്റർ ഏതാണ്? കാലാവസ്ഥാ നിരീക്ഷകർ ആപേക്ഷിക ആർദ്രത കണക്കാക്കാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ ആണ്. വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ ആണ്. വ്യാവസായിക മേഖലയിൽ പുകയും മൂടൽമഞ്ഞും കൂടിക്കലർന്ന് രൂപം കൊള്ളുന്നതിന് എന്താണ് പറയുന്നത്? സ്മോഗ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് മേഘങ്ങൾ എന്ന് പറയുന്നത് ഓരോ പി എസ് സി പരീക്ഷയിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പം ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയാണ് മേഘങ്ങൾ എന്ന ഭാഗത്ത് പറയുന്നത് നോക്കാം. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളെയാണ് സിറസ് എന്ന് പറയുന്നത്. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരത്തിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണുന്ന മേഘങ്ങളാണ് സിറസ്. ഇനി താഴ്ന്ന വിധാനങ്ങളിൽ കനത്ത പാളികളായിട്ട് കാണപ്പെടുന്ന മേഘങ്ങളെ സ്ട്രാറ്റസ് എന്ന് പറയാം. താഴ്ന്ന വിധാനങ്ങളിൽ കനത്ത പാളികളായിട്ട് കാണപ്പെടുന്നതാണ് സ്ട്രാറ്റസ് എന്ന് പറയുന്നത്. ഉയർന്ന സംവഹന പ്രവാഹ ഫലമായിട്ട് രൂപം കൊള്ളുന്ന തൂവൽക്കെട്ടുകൾ പോലുള്ള മേഘങ്ങളാണ് കുമുലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഉയർന്ന സംവഹന പ്രവാഹ ഫലമായിട്ട് രൂപം കൊള്ളുന്ന തൂവൽക്കെട്ടുകൾ പോലുള്ള മേഘങ്ങളെ എന്ത് പറയാം? ക്യുമുലസ് എന്ന് പറയാം. താഴ്ന്ന വിധാനത്തിൽ കാണുന്ന ഇരുണ്ട മഴമേഘങ്ങളാണ് നിംബസ് എന്ന് പറയുന്നത്. താഴ്ന്ന വിധാനത്തിൽ കാണുന്ന ഇരുണ്ട മഴമേഘങ്ങളാണ് നിംബസ് എന്ന് പറയുന്നത്. ഈ ക്യുമുലസും നിംബസും കൂടെ ചേരുന്നതാണ് ക്യുമുലോ നിംബസ് എന്ന് പറയുന്നത്. അപ്പം മേഘങ്ങളെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അതൊക്കെ തന്നെ നന്നായിട്ട് പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ബോർഡർ റെയിൻ എന്നറിയപ്പെടുന്ന മഴ ഏതാണ്? ബോർഡർ റെയിൻ എന്നറിയപ്പെടുന്ന മഴ തീരദേശ മഴയാണ്. തീരദേശ മഴ. ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ചേരുന്നതാണ് ശിലാമണ്ഡലം. ഏതൊക്കെ കൂടിച്ചേർന്നതാണ് ശിലാമണ്ഡലം? ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ചേരുന്നതാണ് ശിലാമണ്ഡലം. ഏറ്റവും വലിയ ഫലകം ഏതാണ്? പസഫിക് ഫലകമാണ് ഏറ്റവും വലിയ ഫലകം.
വലിയ ഫലകങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 7 എണ്ണമാണുള്ളത്. സമുദ്രഭാഗം മാത്രം ഉൾക്കൊള്ളുന്ന ഫലകം ഏതാണെന്ന് ചോദിച്ചാൽ പസഫിക് ഫലകമാണ്. ഭൂമിക്കുള്ളിലെ അത്യധികമായ താപത്താൽ ഉരുകിയ മാന്റിലിൻ്റെ ഭാഗത്തിനെ നമ്മൾ എന്ത് പറയാം? മാഗ്മ എന്ന് പറയാം. വർഷത്തിൽ ശരാശരി എത്ര വേഗത്തിലാണ് ഫലകങ്ങൾ ചലിക്കുന്നതെന്ന് ചോദിച്ചാൽ 2 മുതൽ 12 സെൻറ്റിമീറ്റർ വരെയാണ് വർഷത്തിൽ ശരാശരി ഫലകങ്ങൾ ചലിക്കുന്ന വേഗത. വൻകര വിസ്ഥാപന സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? ആൽഫ്രഡ് വെഗ്നർ ആണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം അവതരിപ്പിച്ചത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ നിലനിന്നിരുന്ന ബൃഹത്തായ വൻകര ഏതാണ്? പാൻജിയാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ നിലനിന്നിരുന്ന ബൃഹത്തായ വൻകരയാണ് പാൻജിയ. പാൻജിയെ ചുറ്റിയിരുന്ന മഹാസമുദ്രത്തിനെയാണ് നമ്മൾ പന്തലാസ എന്ന് പറയുന്നത്. ഫലകങ്ങൾ പരസ്പരം അകലുന്ന സീമയാണ് വിയോജക സീമ. വിയോജിക്കാതെ പോകുന്നു, അതായത് അകന്നു പോകുന്നു. ഇനി തമ്മിൽ അടുക്കുന്ന എന്തായിരിക്കും? സംയോജിച്ചു വരുന്നു എന്ന് പറയാം അല്ലേ. സംയോജക സീമയാണ് ഫലകങ്ങൾ പരസ്പരം അടുക്കുന്ന സീമയ്ക്ക് പറയുന്നത്. ഫലകങ്ങൾ പരസ്പരം ഉരഞ്ഞു നീങ്ങുന്നതിനെ നമ്മൾ ഛേദക സീമയെന്ന് പറയാം. അപ്പം അകന്നു പോകുന്നതിനെ വിയോജക സീമയെന്ന് പറയും, അടുത്ത് വരുന്നതിനെ സംയോജക സീമയെന്ന് പറയാം, ഉരഞ്ഞു നീങ്ങുന്നതിനെ ഛേദക സീമയെന്ന് പറയാം. അപ്പം മടക്കു പർവ്വതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന സീമ ഏതെന്ന് ചോദിച്ചാൽ സംയോജക സീമയാണ്. മടക്കു പർവ്വതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന സീമ സംയോജക സീമയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഫലകത്തിനും യൂറോപ്യൻ ഫലകത്തിനും ഇടയിലായി രൂപം കൊണ്ട മടക്കുപർവ്വതം ഏതാണെന്ന് ചോദിച്ചാൽ ഹിമാലയമാണ്. ഇന്ത്യൻ ഫലകത്തിനും യുറേഷ്യൻ ഫലകത്തിനും ഇടയിലായി രൂപം കൊണ്ട മടക്കുപർവ്വതം ഏതാണ്? ഹിമാലയമാണ്. പ്രഭവ കേന്ദ്രത്തിന് നേർമുകളിലായി സ്ഥിതി ചെയ്യുന്ന ഹോമോപരിതലം കേന്ദ്രം ഏതാണ്? പ്രഭവ കേന്ദ്രത്തിന്, അതായത് ഫോക്കസ് എന്ന് പറയും, ഫോക്കസിന് നേർമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഹോമോപരിതല കേന്ദ്രമാണ് എപ്പി സെന്റർ എന്ന് പറയുന്നത്. ഏറ്റവും വിനാശകാരിയായ ഭൂകമ്പ തരംഗങ്ങൾ ഏതാണ്? പ്രതല തരംഗങ്ങളാണ്. സർഫസ് വേവ്സ് ആണ് ഏറ്റവും വിനാശകാരികളായ ഭൂകമ്പ തരംഗങ്ങൾ. ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സീസ്മോഗ്രാഫ് ആണ്. ഭൂകമ്പ സമയത്ത് പുറപ്പെടുന്ന ഊർജത്തിന്റെ തീവ്രത അളന്ന് തിട്ടപ്പെടുത്തുന്ന തോതാണ് റിക്ടർ സ്കെയില്. ഇതുവരെ കണക്കാക്കിയതിൽ വെച്ച് ഏറ്റവും തീവ്രത കൂടിയ ഭൂകമ്പം ഉണ്ടായത് എവിടെയാണെന്ന് ചോദിച്ചാൽ ചിലിയിലാണ്. ഇനി ഇന്ത്യയിലും ശ്രീലങ്കയിലുമൊക്കെ നാശം വിതച്ച സുനാമിക്ക് കാരണമായത് എവിടെ സംഭവിച്ച ഭൂചലനമാണ്? സുമാത്രയിൽ. നമുക്കറിയാം 2004 ഡിസംബർ 26 നമുക്ക് കേരള തീരത്ത് സുനാമി ബാധിച്ച വർഷമാണ്. അപ്പോൾ ഈ ഇന്ത്യയിലും ശ്രീലങ്കയിലുമൊക്കെ ദാശം വിധിച്ച ഈ സുനാമിക്ക് കാരണമായത് സുമാത്രയെ സംഭവിച്ച ഭൂചലനമാണ്. സുനാമി മുന്നറിയിപ്പ് സംവിധാനമാണ് ഡാട്ട് എന്ന് പറയുന്നത്. ഫുക്കറ്റ് ബീച്ച് ഏത് രാജ്യത്താണ്? ഫുക്കറ്റ് ബീച്ച് തായ്ലൻഡിലാണ്. ലാവാശിലകൾ പൊടിഞ്ഞുണ്ടാവുന്ന മണ്ണ് ഏതാണ്? ലാവാശിലകൾ പൊടിഞ്ഞുണ്ടാവുന്ന മണ്ണാണ് കരിമണ്ണ് അല്ലെങ്കിൽ റിഗർ മണ്ണെന്ന് പറയുന്നത്. യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് എവിടെയാണ്? യെല്ലോ സ്റ്റോൺ, മഞ്ഞക്കല്ല്. യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ വടക്കേ അമേരിക്കയിലാണ്. ഇന്ത്യയിലെ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. അടുത്തത്, ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസി, ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസി എന്ന് പറയുന്നത് CSO അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നാണ് ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസിക്ക് പറയുന്ന പേര്. ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖല ഏതാണ്? തൃതീയ മേഖലയാണ് ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖലയെന്ന് പറയുന്നത്. നദികളുടെ ആഴം വർദ്ധിക്കുന്നതിനുള്ള പ്രധാന കാരണം അപരദനമാണ്. നദികളുടെ ആഴം പ്രധാനമായിട്ട് വർദ്ധിക്കുന്നതിനുള്ള കാരണം എന്താണ്? അപരദനമാണ്. ഇനിയും ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം സുന്ദരവനമാണ്. സുന്ദരവനം ബംഗാളിലാണ്. സുന്ദരവനം എവിടെയാണ്? ഏത് സംസ്ഥാനത്താണ്? ബംഗാളിലാണ്. ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപണ ഫലമായിട്ട് രൂപം കൊള്ളുന്ന ഡെൽറ്റയാണ് സുന്ദരവനം എന്ന് പറയുന്നത്. ആ പേര് എങ്ങനെ കിട്ടിയെന്നറിയാവോ? സുന്ദരി കണ്ടൽവന സസ്യങ്ങളുള്ളതിനാലാണ് സുന്ദരവനത്തിന് ആ പേര് ലഭിക്കാൻ കാരണം.
ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ നദീ സമതലം ഏതാണെന്ന് ചോദിച്ചാൽ ഗംഗാ സമതലമാണ് ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ നദീ സമതലം എന്ന് പറയുന്നത്. ബോറ ഗുഹകൾ ഏത് സംസ്ഥാനത്തിലെയാണ്? ആന്ധ്രാപ്രദേശ്. കാറ്റിൻ്റെ അപകർഷണത്തിൻ്റെ ഫലമായി മരുഭൂമിയിൽ ഉണ്ടാകുന്ന ശിലാരൂപങ്ങൾ ശിലാരൂപങ്ങളാണ് കൂൺ ശിലകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചന്ദ്രകലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന മണൽക്കൂനകളാണ് ബർക്കനുകൾ. ചന്ദ്രകലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന മണൽക്കൂനകൾ എന്താണ്? ബർക്കനുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ലോകത്തിൽ മരുഭൂമികളില്ലാത്ത ഏക വൻകര എന്ന് പറയുന്നത് യൂറോപ്പാണ്. യൂറോപ്പിൽ മരുഭൂമികളില്ല. ചലിക്കുന്ന മഞ്ഞുപാളികളെ നമ്മൾ എന്ത് പറയും? ഹിമാനികൾ എന്ന് പറയും. ചാരുകസേരയുടെ രൂപത്തിലുള്ള താഴ്വരകളെ എന്ത് പറയാം? സിർക്കുകൾ എന്ന് പറയാം. ചാരുകസേരയുടെ രൂപത്തിലുള്ള താഴ്വരകളാണ് സിർക്കുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഭൂഗോള വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ജലം? ഭൂഗോള വിസ്തൃതിയുടെ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഭൂഗോള വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ജലം എന്ന് ചോദിച്ചാൽ 71% ജലം. അപ്പം 29% കരഭാഗമാണ്, 71% ജലവുമാണ്. കടൽ വെള്ളത്തിൻ്റെ ശരാശരി ലവണത എത്ര ശതമാനമാണ്? കടൽ വെള്ളത്തിൽ 3.5% ലവണതയുണ്ട്. മാനവ ദാരിദ്ര്യ സൂചിക അല്ലെങ്കിൽ ഹ്യൂമൻ പോവേർട്ടി ഇൻഡെക്സ് വികസിപ്പിച്ച വർഷമെന്ന് പറയുന്നത് 1997 കേട്ടോ. 1997 മാനവ ദാരിദ്ര്യ സൂചിക വികസിപ്പിച്ചത്. വികസിപ്പിച്ച രാജ്യം എന്ന് പറയുന്നത് ഭൂട്ടാനാണ്. 2018 ഈ ഒരു സൂചിക അനുസരിച്ച് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 133. 2018 ഇന്ത്യയുടെ സ്ഥാനം 133. 2019 140. 2018 മാനവ സന്തോഷ സൂചികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം എന്ന് പറയുന്നത് ഫിൻലാൻഡാണ്. 2019 ഫിൻലാൻഡ് ആണ് മാനവ സന്തോഷ സൂചികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം. ഇന്ത്യയുടെ വികസനം നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്താണ്? ഇന്ത്യയിലെ വികസനം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ദാരിദ്ര്യമാണ്. ഗ്രാൻഡ് ബാങ്ക്സ് സ്ഥിതി ചെയ്യുന്ന വൻകര വടക്കേ അമേരിക്കയാണ്. ഗ്രാൻഡ് ബാങ്ക്സ് സ്ഥിതി ചെയ്യുന്ന ഏത് തീരത്താന്ന് ചോദിച്ചാൽ ന്യൂ ഫൗണ്ട്ലൻഡിലാണ് ഗ്രാൻഡ് ബാങ്ക്സ് സ്ഥിതി ചെയ്യുന്നത്. ഏത് വൻകരയിലാണെന്ന് ചോദിച്ചാൽ വടക്കേ അമേരിക്കയിലാണ്. വയനാടൻ പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് പി വത്സല എഴുതിയ പ്രശസ്ത നോവല് നെല്ലാണ്. നെല്ല് എഴുതിയ ആരാന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വയനാടൻ പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് പി വത്സല എഴുതിയ പ്രശസ്ത നോവലെന്ന് പറയുന്നത് നെല്ലാണ്. സമുദ്രനിരപ്പിന് താഴെ സ്ഥിതി ചെയ്യുന്ന കരപ്രദേശമാണ് കുട്ടനാടെന്ന് പറയുന്നത്. നാച്ചുറൽ ഹിസ്റ്ററി എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? പ്ലീനിയാണ്. നാച്ചുറൽ ഹിസ്റ്ററി എന്ന ഗ്രന്ഥം രചിച്ചത് പ്ലീനിയാണ്. 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കം നടന്ന വർഷമെന്ന് പറയുന്നത് CE 1924. 1924 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കം നടന്ന വർഷമാണ്. 2011 സെൻസസ് പ്രകാരം ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം 3. 2011 നടന്ന സെൻസസ് പ്രകാരം ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? 3. ഇന്ത്യയുടെ ജനസാന്ദ്രത എത്രയാണ്? 382 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ജനസാന്ദ്രത എന്ന് പറയുന്നത്. ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള രാജ്യം ബംഗ്ലാദേശാണ്. ജനസാന്ദ്രതയിൽ 2 സ്ഥാനത്തുള്ള രാജ്യം ജപ്പാനാണ്. ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ പ്രദേശം ഡൽഹിയാണ്. ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണ്. ഇപ്പം ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള രാജ്യം ബംഗ്ലാദേശാണ്. 2 സ്ഥാനത്തുള്ള രാജ്യം ജപ്പാനാണ്. ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ബീഹാറാണ്. ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ പ്രദേശം എന്ന് പറയുന്നത് ഡൽഹിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജനസംഖ്യ വലുപ്പം അനുസരിച്ച് 50 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗര സമുച്ചയത്തെ നമ്മൾ എന്താ പറയുന്നത്?
മെഘാ നഗരം എന്ന് പറയും. മെഘാ നഗരം എന്നാണ് ജനസംഖ്യ വലുപ്പം അനുസരിച്ച് 50 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗര സമുച്ചയമാണ് മെഘാ നഗരം എന്ന് പറയുന്നത്. 10 ലക്ഷത്തിൽ അധികമാണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, മെട്രോപൊളിറ്റൻ നഗരം എന്ന് പറയുക അല്ലേ. 1 ലക്ഷത്തിന് താഴെയാണെങ്കിൽ പട്ടണമെന്ന് പറയാം. ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഏത് തരം സമ്പദ് വ്യവസ്ഥയാണ്? ഇന്ത്യയിൽ നിലനിൽക്കുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ഉദാരവൽക്കരണ നടപടികൾക്ക് തുടക്കം കുറിച്ച വർഷം 1985 മുതലാണ് ഉദാരവൽക്കരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ വർഷം 1991. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം ജനീവയാണ്. ലോക വ്യാപാര സംഘടന നിലവിൽ വന്ന വർഷം 1995 ജാനുവരി 1. ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് 1995 ജാനുവരി 1. ലോക ബാങ്കിൻ്റെ ആസ്ഥാനം വാഷിംഗ്ടൺ ആണ്.